ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആധാർ കാർഡിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം മൈ ആധാർ എന്നുള്ള സെക്ഷൻ മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ നിങ്ങൾക്ക് എടുക്കാം. അതിൽ മൈ ആധാർ എന്നുള്ളത് കാണും. മൈ ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് യുവർ ആധാർ എന്നുള്ള ഭാഗത്ത് അപ്ഡേറ്റ് ഡെമോഗ്രാഫിക്സ് ഡാറ്റ ഓൺലൈൻ എന്ന ഭാഗം കാണാൻ കഴിയും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ ലിങ്കായിരിക്കുന്ന ആധാർ കാർഡിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, യു ക്യാൻ നൗ അപ്ഡേറ്റ് യുവർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് ആൻഡ് ലാംഗ്വേജ് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നു. പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ 12 അക്ക ആധാർ നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ ക്യാപ്ചർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ മൊബൈലിൽ ലിങ്കായിരിക്കുന്ന അല്ലെങ്കിൽ ആധാർ കാർഡിൽ ലിങ്കായിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു ഒ ടി പി റിസീവ് ആകും. ആ ഒ ടി പി ഒരു 6 അക്ക നമ്പർ ആയിരിക്കും. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2-ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ അല്ലെങ്കിൽ അപ്ഡേറ്റ് അഡ്രസ്സുമായ സീക്രട്ട് കോഡ്, രണ്ട് ഓപ്ഷനുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷനാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്, അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തിരുത്തേണ്ടത്, ലാംഗ്വേജ്, നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ഇമെയിൽ. ഇവിടെ ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഐക്കണിൻ്റെ അർത്ഥം നമ്മൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ള പ്രൂഫുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പം ഇവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് സെലക്ട് ചെയ്യുന്നത്. മൊബൈൽ നമ്പർ നിലവിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. മൊബൈൽ നമ്പർ, ഇമെയിൽ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. ഉടൻ തന്നെ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു കൺഫർമേഷൻ വരും. ഇവിടെ യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ആദ്യം നെയിമാണ്. നമുക്ക് എന്ത് രീതിയിലുള്ള നെയിമിൻ്റെ വ്യത്യാസം എന്താണ് നമ്മളതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആ പേര് മലയാളത്തിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അത് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അത് മാറ്റി കൊടുക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് 3 ചാൻസുകളാണ് ഉള്ളത്. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിന് ഒരു ചാൻസ്, പേര് കാര്യങ്ങളൊക്കെ തിരുത്തുന്നതിന് 3 ചാൻസുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അപ്ലോഡ് വാലിഡ് ഡോക്യുമെൻറ്റുകൾ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ എന്താണോ പ്രൂഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത ശേഷം PDF ഫോർമാറ്റ്, JPG ഫോർമാറ്റ്, 2 MB കൂടാതെ ഫയൽ സൈസ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫയല് പാസ്പോർട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഇവിടെ കാണിക്കും. അടുത്തായിട്ട് നെക്സ്റ്റ് കൊടുക്കും. അടുത്തായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്താണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മാസം, തീയതി, വർഷം എന്ന ഗണത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. തീയതി, മാസം, വർഷം എന്ന ഗണത്തിൽ അല്ല. അതിനുശേഷം അതിൻ്റെ ഒരു പ്രൂഫ് കൂടി നമ്മൾ എന്താണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ട് പ്രൂഫുള്ള ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതും ഞാൻ പാസ്പോർട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. പ്രിവ്യൂ ആണെങ്കിൽ പ്രിവ്യൂ കാണാം. പ്രിവ്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒന്ന് കൺഫേം ചെയ്യുക, ഇത് തന്നെയാണ് എന്ന് വരേണ്ടത് നമുക്ക് കൺഫേം ചെയ്യുക. നമുക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റുകൾ ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റുകൾ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പ്രൂഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു നിർബന്ധമായിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ആ പ്രൂഫ് നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്രിവ്യൂ നോക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് പേര് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ക്യാപ്ചർ കാണാം. അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സെൻഡ് ഒ ടി പി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ മൊബൈലിൽ ഒരു ഒ ടി പി സ്വീകരിക്കും. ആ ഒരു ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പേയ്മെൻറ്റ് പേജിലേക്ക് നമുക്ക് പോകുന്നതാണ്. നമുക്ക് 2 ഓപ്ഷനുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. 50 രൂപയാണ് നമ്മൾ ഇതിന് പേയ്മെൻറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാർഡുണ്ട്, നെറ്റ് ബാങ്കിംഗ് ഉണ്ട്, 2 ഓപ്ഷൻ ഉപയോഗിക്കാം. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഏതാണ് നിങ്ങളുടെ കാർഡ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ്. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബാങ്കിലേക്ക് വരുന്ന OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു URL എന്നുള്ള പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഇൻവോയ്സ് നമ്പർ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ മൊബൈലിൽ. നമുക്കതിന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് URL നമ്പർ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയൊരു ഫയൽ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആളുകൾക്ക് അക്ഷയ സെൻ്ററിൽ സമീപിക്കാതെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് സാധിക്കുന്നു. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക. ആളുകൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ആധാർ ഈ ഒരു സൗകര്യം നമുക്ക് റിമൂവ് ചെയ്യുന്നതാണ്.
എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.